പണമില്ലാത്തവൻ എങ്ങനെ പിണമാകും? എന്നാൽ ദൈവങ്ങൾക്ക് പോലും പണമില്ലാത്തവർക്ക് എന്താ പറയുക, പണമില്ലാത്തവരെ അത്ര താല്പര്യമില്ല. അപ്പോൾ പണമുള്ളവന് ദൈവത്തോട് കുറച്ച് അടുപ്പമുണ്ട്, ദൈവത്തെ പെട്ടെന്ന് കാണാം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പണമില്ലാത്തവൻ ശരിക്കും പിണം തന്നെയല്ലേ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനൊരു വേർതിരിവ് കാണിക്കുമ്പോൾ ശരിക്കും എന്താ നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെ പണമുണ്ടാക്കുക? സിനിമകളെന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ എന്താണെന്നറിയത്തില്ല, ഒരുപാട് പൈസയുണ്ട്. അപ്പോൾ അവർക്ക് കാശ് കൂടുതലുള്ളത് കൊണ്ടുള്ള സെക്യൂരിറ്റി, പ്രയോറിറ്റി, ഇൻറ്റഗ്രിറ്റി, പിന്നെന്താ കിട്ടിയുള്ളത്, ഇട്ടിമാണി. രാവിലെ എഴുന്നേറ്റ് കപ്പി ഉണ്ടാക്കടി മൈരേ. ശബരിമലയിലെ അയ്യപ്പദർശനത്തിന് വേണ്ടി 8 മണിക്കൂർ ഒരു കുഞ്ഞിനെ തോളത്തിട്ടുകൊണ്ട് നിന്ന അമ്മ അമ്മയാണോ ആരായാലും അത് ഭയങ്കര വാർത്ത പോലെയൊക്കെ. ഇതൊക്കെ എങ്ങനെയാണ്, എന്തിനാ ഇതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നേ? അല്ല, ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കുന്നത് എങ്ങനെയാണെന്നായിരിക്കും അല്ലേ? നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ കുറച്ചും കൂടെ പൊക്കി പിടിച്ചോണ്ട്, എനിക്ക് അനുഗ്രഹം അങ്ങോട്ട് കൂടട്ടെ, അങ്ങോട്ട് കയറട്ടെ, അങ്ങനെ പറയാം. പക്ഷെ എന്താ പ്രശ്നം അറിയോ, ഇതേപോലെ VIPs വരും. കഴിഞ്ഞ പ്രാവശ്യം അജയ് ദേവ് കണ്ടിട്ട് ഇങ്ങനെ അജയ് ദേവനെ പൊക്കി പിടിച്ചു പറയാൻ കയറ്റി കൊണ്ടുവന്നു, VIP ട്രീറ്റ്മെൻറ്റ്, VIP പാസ്, VIP ദർശനം. ഇതൊക്കെ അയ്യപ്പൻ ഓഫർ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അയ്യപ്പന് VIPകളെ വലിയ താല്പര്യമാണ്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ടൊക്കെ വരാൻ ആളെ ഏർപ്പാടാക്കിയേക്കുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ദൈവമാണെങ്കിലും ഈ മലയുടെ മണ്ടയ്ക്കൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വയ്യാത്ത ഭക്തന്മാർ വന്ന വലിഞ്ഞു കയറുന്ന ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് എടുത്ത് പൊക്കിക്കൊണ്ട് വാടേ എന്ന് പറയുന്നൊരു പരിപാടി. ദൈവമായാലും വയ്യായികയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലേ? ദൈവത്തിൻ്റെ അല്ല, ദൈവമാണെങ്കിലും ദൈവത്തെ കാണാൻ വരുന്നൊരു ഭക്തന് കാലയിലൊരു മഴയോ ഒരു പരുവോ അല്ലെങ്കിൽ മുട്ടിനൊരു ചെറിയ തേയ്മാനമോ അതുമല്ലെങ്കിൽ ഒരു നഖം വിളകിയിരിക്കുകയാണെങ്കിൽ പോലും അയാൾക്ക് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊക്കിയെടുത്തുകൊണ്ട് വരാൻ വേറെ അവിടുത്തെ വല്ല വേലക്കാരെയോ കൂലിപ്പണിക്കാരെയോ വല്ല ഏർപ്പാടാക്കുന്നതിൽ എന്താ തെറ്റ്? പക്ഷെ ഇതല്ലല്ലോ, ഇത് ഭക്തി മൂത്ത് ഈ കഴപ്പൊക്കെ മൂക്കുന്ന പോലെ മൂത്ത് അവിടെ ഊമ്പിത്തെറ്റി 8 മണിക്കൂർ നിന്നപ്പോൾ അതിനെന്താ കുഴപ്പം? എനിക്കതാ മനസ്സിലാകുന്നത്, നിനക്കൊന്നും അതിനുള്ള സെറ്റപ്പില്ല, കാശുണ്ടോ? നീ സിനിമ നടിയാണോടി? അല്ല, നിന്റെ കൊച്ചിനെ കൊണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? സിനിമയിൽ അഭിനയിക്കാന്നൊക്കെ വെച്ചാൽ എന്തുവാന്ന് വിചാരിച്ചേക്കുന്നത്? ആ അങ്ങനെയൊക്കെ ആവണം, അതുമല്ലെങ്കിൽ നല്ലപോലെ പൈസ വേണം. അപ്പം താഴെ നിന്നെ പൊക്കിയെടുത്ത് നിനക്ക് 1 മിനിറ്റ് പോലും അവിടെ നിൽക്കാതെ ക്യൂ നിൽക്കേണ്ട ഒരു പഴം നിൽക്കേണ്ട, അയ്യപ്പ ഞങ്ങളെ സെറ്റപ്പ് അവിടെ ചെയ്തിട്ടുണ്ട്, നിനക്ക് അകത്ത് കയറാൻ വരുന്നു. നിന്നെ എന്തിനുള്ള, നീ ഏതാ ഏതാ ഇവിടെ അല്ലേ? അയ്യപ്പനെ കോടികൾ ആസ്തിയുള്ള അയ്യപ്പനെ കാണാൻ വന്നേക്കോ ഏതോ ഒരു കേണ, എന്നിട്ട് അവളവിടെ നിന്നുകൊണ്ട് കൊച്ചിനെ പൊക്കി പിടിച്ച് നിന്നുപോലും 8 മണിക്കൂർ, 8 അല്ല 10 20 മണിക്കൂർ നീ നിൽക്കണം, നിനക്ക് അത്രയും അനുഗ്രഹം വേണം. മറ്റവർക്കൊക്കെ ഓൾറെഡി അനുഗ്രഹം കൊടുത്തത്, ആദ്യമൊക്കെ അവർ നിന്നിട്ടുണ്ടാവും ചിലപ്പോൾ കുറേ മണിക്കൂർ. അങ്ങനെ നിന്ന് നിന്ന് നിന്നാണ് അതേ ദേവനെ പോലെ ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ വേണ്ട മമ്മൂട്ടി, മമ്മൂട്ടി ശബരിമലയിൽ വന്നിട്ടുണ്ടോ? അല്ലല്ല, ശബരിമല വന്ന മമ്മൂട്ടി അല്ലേ, യേശു യേശുദാസ്. യേശുദാസ് അവിടെ നിന്ന് പാടും, യേശുദാസ് ആടും, വെള്ളം വെള്ളം കിട്ടുന്നുണ്ട്, ഇവിടെ ഒരു മാത്രം കറുപ്പിടുമായിരിക്കും, ആർക്കറിയാം എന്താണേലും. അങ്ങനെയൊക്കെ ഉണ്ട്, അതെല്ലാം ദൈവത്തിനും ഉണ്ട്. അത് ഈ ദൈവത്തിന് മാത്രമല്ല, മറ്റു പല ദൈവങ്ങൾക്കും ദൈവങ്ങളുടെ ആലയത്തിലും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശബരിമല അയ്യപ്പനെ മാത്രം അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ അയ്യപ്പന് ചെറിയ ലിമിറ്റേഷൻസ് ഉള്ള ഞാൻ പറഞ്ഞില്ല, ഈ വീട് മലയുടെ മണ്ടയ്ക്ക് കാട്ടി കൊടുക്കുക പുലിയും മറ്റൊരു ഉള്ള സ്ഥലത്തൂടെ നടന്നു വരുന്ന ആളുകളായതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും അങ്ങനെ പോകാൻ പറ്റില്ല. മാത്രമല്ല അയ്യപ്പൻ ആർത്തവം ഇഷ്ടമല്ല, ആർത്തവം കണ്ടാൽ അയ്യപ്പൻ ഇറങ്ങി ഓടും, മലയെന്നിറങ്ങി ഓടും, ചാടും, തെങ്ങിങ്ങിങ്ങിങ്ങി ആടും, ആടാം പാടാം ആരോമത്തേകമണ്ണിയ കഥകൾ ഈരകഥകൾ, അങ്ങനെ ആടുകയും ചാടുകയും പാടുകയും മതിക്കുക വെച്ച് ആർത്തം കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നറിയത്തില്ല. ആർത്തം എനിക്കിഷ്ടമല്ല, എനിക്കതിഷ്ടമല്ല. അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അയ്യപ്പന്, എന്താ ദൈവം ദൈവം ദൈവമാണ്. അതുകൊണ്ട് ഇതേപോലെ ഈ തമിഴ്നാട്ടിൽ ഇപ്പോൾ കുറേ എണ്ണം വന്ന് മരിച്ച വരുന്നത് ഇതേപോലെ കൊണ്ട് നിങ്ങൾക്ക് മാല എടുത്തിറങ്ങി വേണ്ടൊക്കെ കാണിക്കുന്ന കാണാം. ഏതായാലും കൊള്ളാം, ഈ ഫണ്ടെല്ലാം ഉപയോഗിച്ച് ഒരുപാട് പാവപ്പെട്ടവരുടെ ദുരിതങ്ങളും വേദനകളും രോഗങ്ങൾക്കും ഒക്കെ ഒരു ആശ്വാസമാകുന്നതിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ നമുക്കതിനെ കുറ്റം പറയാതിരിക്കാനായിട്ട് പലപ്പോഴും തോന്നത്തുള്ളൂ. ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വർഷവും ഒരുപാട് ചാരിറ്റി അല്ലെങ്കിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാകുന്നുണ്ട്. അതാണ് ഈ പണം കോടികൾ വരുമാനം ഉണ്ടാകുമ്പോഴുള്ള ഗുണങ്ങൾ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അല്ല അപ്പം അത്രയൊക്കെ ചെയ്യുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾക്ക് അറിയരുതോ, എല്ലാവർക്കും അറിയരുതോ, എല്ലാ വർഷവും ഇത്ര എത്ര രോഗികളുടെ സർജറികൾ, എത്ര പേർക്ക് വീട്, ഇത്രയും വർഷങ്ങൾ മനസ്സിലായില്ലേ. ഇപ്പം കേരളത്തിൽ വളരെ കുറച്ച് ദരിദ്രരുടെ കൂടെ ബാക്കിയുള്ളൂ,
ബാക്കി എല്ലാവരും ഇതുപോലെ ഈ മതസ്ഥാപനങ്ങൾ ഇതുപോലെ ഒരുപാട് ആരാധകരുള്ള അയ്യപ്പനും മറ്റു യേശുവും അതുപോലെ തന്നെ അള്ളാഹും അള്ളാഹും ഒക്കെ സഹായിച്ച് സഹായിച്ചേ കോടികൾ വരുമാനമുള്ള ഈ മതസ്ഥാപനങ്ങളിൽ നിന്നും ഇതേപോലെ ഇന്ന് കേരളത്തിൽ ഈ കാണുന്ന പല സമ്പന്നരും ഒക്കെ ചേർന്ന് ഇങ്ങനെയുള്ള ദാനകർമ്മങ്ങൾ ചെയ്ത് ഒത്തിരി ആളുകളെ സഹായിക്കുന്നത് കൊണ്ടാണ് അയ്യപ്പനൊക്കെ ഇന്നും ആ ഒരു പേർ. പക്ഷെ എന്താണെന്നറിയത്തില്ല, പാവപ്പെട്ടവൻ വന്നു കഴിഞ്ഞാൽ ക്യൂ നിൽക്കേണ്ടി വരും. അതൊക്കെ ഇതുപോലെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ഇതേപോലെ ചെറിയ പ്രശ്നം പ്രശ്നമല്ല പറഞ്ഞത്, ആ ചെറിയൊരു എന്താ പറയുക വിട്ടുവീഴ്ച ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഉള്ള എന്താ ഇത്ര വലിയ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, എന്താ നിങ്ങൾക്ക് മനസ്സിലാകുക, ഏതാ മനസ്സിലാകുന്നത് മനസ്സിലാകുന്നു മോഹൻലാൽ മോഹൻലാലാണ്. ആരൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഒന്നും അതിലൊന്നും അങ്ങനെയൊന്നും പറയരുത്. ഭക്തി അത് ഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാൽ കിടത്തിട്ട് കഴപ്പ് വരുന്നവരാണ്. ഈ കഴപ്പും ഭക്തിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ രണ്ടും ഏകദേശം ഒരുപോലെയാണ്. ഇടയ്ക്ക് ഇങ്ങനെ കൂടി വരും, പിന്നെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും മലയിൽ കൂടെ ഓടുവോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എനിക്ക് നിൽക്കുകയോ ചെയ്താൽ കുറച്ച് കുറയും, പിന്നെയും കൂടും, പിന്നെയും കുറയും, അങ്ങനെയാണ്. അപ്പം ശരി.